ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് ഹർമൻപ്രീത് കൗർ. ഇന്ത്യൻ വനിതാ ടീമിന്റെ നിരവധി വിജയങ്ങളിൽ നെടുംതൂണായി നിന്ന ഹർമൻപ്രീത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച T20 ക്യാപ്റ്റൻ എന്ന ഖ്യാതിയും സ്വന്തമാക്കിയിരുന്നു. T20 ഫോർമാറ്റിൽ 150 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ ക്രിക്കറ്റ് എന്ന റെക്കോർഡും ഹർമൻപ്രീത് കൗറിന്റെ പേരിലാണ്. പുരുഷ ക്രിക്കറ്റിലോ വനിതാ ക്രിക്കറ്റിലോ ഈ മൈൽ സ്റ്റോൺ മറ്റൊരാൾക്കും ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. ICC വനിതാ T20 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ ഗ്രൗണ്ടിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് ഹർമൻ തന്റെ കരിയറിലെ 150 മത്സരം കളിച്ചത്. ഹർമൻപ്രീത് കൗറിന് ശേഷം ഏറ്റവും അധികം T20 മത്സരങ്ങൾ കളിച്ച ക്രിക്കറ്റർ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയാണ്. 2007 മുതൽ T20 ഫോർമാറ്റിൽ കളിക്കുന്ന രോഹിത് ശർമ്മ 148 മത്സരങ്ങളാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത്. T20 ഫോർമാറ്റിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിക്കുക എന്ന നേട്ടം മാത്രമല്ല, ഈ ഫോർമാറ്റിൽ ഇന്ത്യയെ ഏറ്റവും അധികം വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ധോണിയുടെ പേരിലോ രോഹിത് ശർമ്മയുടെ പേരിലോ അല്ല, മറിച്ച് അത് ഹർമൻപ്രീത് കൗറിന്റെ പേരിലാണ് എന്ന കാര്യം പലർക്കും അറിയാത്ത വസ്തുതയാണ്. പക്ഷേ ക്രിക്കറ്റ് എന്നാൽ ഇപ്പോഴും പുരുഷ കേന്ദ്രീകൃതമാണെന്നതും ഒരു വസ്തുതയാണ്. ഈ സമസ്യയ്ക്ക് ഒരു പരിഹാരം കാണണമെന്ന ഉദ്ദേശത്തോടെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ താരവും ക്രിക്കറ്റ് ലെജൻഡുമായ യുവരാജ് സിംഗ്. ഗൂഗിളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ എന്ന് സെർച്ച് ചെയ്ത രോഹിത് ശർമ്മയുടെയും ഹർദിക് പാണ്ഡ്യയുടെയും റിസൾട്ടാണ് നമുക്ക് ലഭിക്കുക. എന്നാൽ ഇന്ത്യൻ ടീം ക്യാപ്റ്റനായ ഹർമൻപ്രീത് കൗറിന്റെ ചിത്രം എവിടെ എന്നാണ് യുവരാജ് ചോദിക്കുന്നത്. ഇതിനൊരു മാറ്റം വരണമെന്ന് ഉറച്ച ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിനുമായാണ് യുവരാജ് എത്തിയിരിക്കുന്നത്. പ്രമുഖ സ്പോർട്സ് ബ്രാൻഡായ പ്യൂമയാണ് ഈ വിഷയം ആദ്യമായി അവതരിപ്പിച്ചത്. ഇതിന് പിന്നാലെ യുവി ഈ വിഷയത്തെ ജനമധ്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. യുവരാജിന് പുറമെ സുരേഷ് റെയ്ന, സൗരവ് ഗാംഗുലി എന്നിവരടക്കമുള്ള താരങ്ങൾ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശേഷി നമ്മൾക്കുണ്ട്. വനിതാ ക്രിക്കറ്റിനായി നമ്മൾക്കത് ചെയ്തേ മതിയാകും. ക്വാറ, ട്വിറ്റർ, ലിങ്ക്ഡ് ഇൻ, റെഡിറ്റ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഹാഷ്ടാഗ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ എന്ന ഹാഷ്ടാഗ് ഉപയോഗിക്കുക, മാറ്റത്തിനായി തുടക്കം കുറിക്കുക എന്ന ക്യാപ്ഷനോടെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് യുവരാജ് ആളുകൾക്കിടയിലേക്ക് ഈ ക്യാമ്പയിനുമായി എത്തിയത്. അതേസമയം ICC വനിതാ T20 ലോകകപ്പിൽ ഹർമൻപ്രീത് കൗർ ഇന്ത്യയെ ഒരിക്കൽ കൂടി സെമി ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഡക്വർത്ത് ലൂയിസ് ടേൺ നിയമപ്രകാരം അയർലൻഡിനെ 5 runs തോൽപ്പിച്ചാണ് ഇന്ത്യ സെമിയിലേക്ക് മുന്നേറിയത്. നേരത്തെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ കളിച്ച 4 നിന്ന് 3 ഒരു തോൽവിയുമായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. ആദ്യ കളിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ ഇന്ത്യ രണ്ടാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനോടും ആ വിജയം ആവർത്തിച്ചു. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ 11 പരാജയപ്പെട്ടെങ്കിലും ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഐറിഷ് പടയെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു. സെമി ഫൈനലിൽ കരുത്തരായ ഓസ്ട്രേലിയയാണ് ഇന്ത്യക്ക് നേരിടാനുള്ളത്. ഫെബ്രുവരി 22 ന്യൂലാൻഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനൽ പോരാട്ടം.